യുഎഇയിലെ തൊഴിൽ ഉടമകളോടാണ് ഈ നാട്ടിൽ പറയുന്നത്. ഈ ജൂൺ 6-ന് നിരവധി തൊഴിലാളികൾ നാട്ടിലാണ്. പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേന്ന് തിരിച്ചു വരാമെന്നൊക്കെ പറഞ്ഞു പോയ റെസ്റ്റോറന്റ് ജീവനക്കാർ ആയിരക്കണക്കിനാണ്. അവർക്ക് തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, ആ സമയത്ത് എത്താൻ പറ്റുമെന്നുള്ള ആ വിചാരം പോയി എന്നുള്ളത് മാത്രമല്ല, അടുത്ത പെരുന്നാളിനെങ്കിലും എത്തിച്ചേരാൻ പറ്റുമോ എന്ന ആശങ്ക ബാധിക്കുകയാണ്. പല കമ്പനികളും അവർക്ക് ടിക്കറ്റ് അല്ല കൊടുക്കുന്നത്, 350 മുതൽ 750 ദർഹം വരെയുള്ള വൺ വേ ടിക്കറ്റിന്റെ കാശൊക്കെയാണ്. ഓരോരുത്തരും അവരവരുടെ ബുദ്ധിമുട്ടിന് അനുസരിച്ചുള്ള ജീവിത നിലവാരത്തിന് അനുസരിച്ചിട്ടുള്ള പ്രതിഫലവും അല്ലെങ്കിൽ ആനുകൂല്യങ്ങളുമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നാട്ടിൽ അകപ്പെട്ടു പോയ ആളുകൾ ഇനിയിപ്പോൾ ജൂലൈയിൽ ഫ്ലൈറ്റ് തുടങ്ങുമ്പോൾ തന്നെ എന്ന് കരുതിയിരുന്നാൽ തന്നെ എത്ര കാശ് കൊടുത്ത് വരാൻ പറ്റും? ആദ്യത്തെ ഒരു മലവെള്ള പാച്ചൽ പോലെ തിരക്കുണ്ടാകുമ്പോൾ എത്രയായിരിക്കും ടിക്കറ്റിന്റെ കോസ്റ്റ് എന്നത് ഒരു വശത്ത്. രണ്ടാമത്, എല്ലാവരും അറിയുന്നു ഇപ്പോൾ ഈ 2-3 മാസമൊന്നും ഇങ്ങനെ പോകാൻ പറ്റില്ല. താൽക്കാലികമായിട്ടെങ്കിലും ചില ജീവനക്കാരെ റീറ്റെയിൽ മേഖലയിലും സർവീസ് സെക്ടറിലും പുതിയതായി നിയമിച്ചുകൊണ്ടിരിക്കുന്നു. യുഎഇയിൽ വിസിറ്റ് വിസയിൽ കടന്ന ആളുകൾ അതൊക്കെ ഫലപ്രദമായ രൂപത്തിൽ ജോലി സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്, തങ്ങളുടെ ജോലി നഷ്ടപ്പെടുമോ എന്ന വലിയ ആധിയിൽ നാട്ടിൽ കഴിയുന്ന പ്രവാസികളുണ്ട്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, 14 ലക്ഷത്തിനപ്പുറം ആളുകൾ പല രാജ്യങ്ങളിൽ നിന്നായി കേരളത്തിലേക്ക് തിരിച്ചു വന്നു എന്ന്. അതിൽ നിരവധി പേരുടെ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. ആ കണക്കുകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് തൊഴിൽ ഉടമകളോട് ഞങ്ങൾ ദുബായ് വാർത്ത ഇന്ന് സംസാരിക്കുന്നത്. നിങ്ങൾ നിലവിലെ ബുദ്ധിമുട്ടിനെ മറയാക്കി നാട്ടിൽ കഴിയുന്ന സാധാരണക്കാരായ നിങ്ങൾക്ക് വേണ്ടി വിയർപ്പ്, രക്തം, ചിന്ത ഇതൊക്കെ നൽകിയ ആളുകളെ മാന്യമായി നിങ്ങൾ ആദരിക്കണം. തിരിച്ചു കൊണ്ടുവരാൻ ശേഷിയുള്ളവർ അത് കരുതി തന്നെ മുന്നോട്ട് പോകണം. നമ്മുടെ രാജ്യത്തിന്റെ കണക്കുകൾ, രോഗവുമായി ബന്ധപ്പെട്ട കണക്കുകൾ കുറഞ്ഞു വരികയാണെന്നറിയണം. ഇന്ന് നേരം വെളുത്തപ്പോൾ കിട്ടിയ ജൂൺ 5-ന്റെ വർത്തമാനം, ജൂൺ 6-ന് നേരം വെളുത്തപ്പോൾ കിട്ടിയത് 114,000 മാത്രമാണ് എന്ന് തിരിച്ചറിയണം. അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് 415,000 നിന്ന് നമ്മളിങ്ങനെ താഴ്ന്ന് 114,000 വന്ന് നിൽക്കുന്ന സാഹചര്യത്തെ വ്യക്തമായി മനസ്സിലാക്കണം. ഇത് തൊഴിലുടമകൾക്ക് കാരുണ്യമുള്ള, ഉറവ പറ്റാത്ത, അങ്ങനെയുള്ള മനസ്സുള്ള, ആർദ്രതയുള്ള ആളുകൾക്ക് നമ്മൾ ഷെയർ ചെയ്ത് എത്തിക്കണം. മനുഷ്യപ്പറ്റിയ വിഷയത്തിൽ കാണിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കുറച്ച് മാസങ്ങൾ കൂടി കഴിഞ്ഞിട്ട് പലരുടെയും വിസയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസലായി ആ പ്രത്യേക സമയത്ത് കയറി വരാൻ പറ്റാതെ, ഒരുപക്ഷെ ആനുകൂല്യം കൊടുക്കുന്ന സമയപരിധിയിൽ പോലും കയറി വരണ്ട എന്ന് തൊഴിലുടമ പറഞ്ഞാൽ അങ്ങനെ നാട്ടിൽ പെട്ടുപോകുന്ന ആളുകൾ പിന്നീട് വന്നൊരു ജോലി കണ്ടുപിടിച്ച് പുതിയ ജോലിയിൽ കയറി ഇതേ ശമ്പളം കിട്ടുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടുള്ള സാഹചര്യമായതുകൊണ്ടാണ്. ഇതുവരെ ചെയ്ത കഴിവിനെയും സൽഫലങ്ങളെയും നമ്മൾ പ്രതിഫലം കൊണ്ട് ആദരിക്കണമെന്ന് ഓരോരുത്തരോടും ഓർമ്മിപ്പിക്കുകയാണ്. ഏതായാലും കാര്യങ്ങൾ പെട്ടെന്ന് ശരിയാകുമെന്ന് മട്ടിപ്പോ ഖത്തർ എയർവേസ് തന്നെ ഷാർജയിലേക്ക് എത്രയോ നാളായി മുടങ്ങിക്കിടന്നത്, ഇപ്പോൾ യുഎഇയും ഖത്തറും തമ്മിൽ നല്ല ബന്ധത്തിലേക്ക് മാറിയതിന് ശേഷം പെട്ടെന്ന് ആരംഭിക്കുമെന്ന് കരുതിയത്, വൈകി വൈകി പോയ ഖത്തർ എയർവേസിന്റെ ഫ്ലൈറ്റ് ഷാർജയിലേക്ക് ജൂലൈ മുതൽ ആരംഭിക്കുകയാണ്, 1-ാം തീയതി മുതൽ. അതുപോലെ പല രാജ്യങ്ങളിലേക്കും എമിറേറ്റ്സ് എയർലൈൻസ് തന്നെ ആദ്യം പറഞ്ഞല്ലോ, ഇന്ത്യയിൽ നിന്ന് ഫ്ലൈറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല, ആളുകളെ കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അതേ എമിറേറ്റ്സ് എയർലൈൻസ് ഇന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് 10-18 പ്രമുഖ ഡെസ്റ്റിനേഷനുകളിലേക്ക് ഫ്ലൈറ്റ് ഓടിക്കാൻ പോവുകയാണ് ജൂലൈ 1 മുതൽ 2 മുതൽ 7 മുതൽ എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ ചില സ്ഥലങ്ങളിലേക്ക് ഈ മാസം 7-ാം നാളെ മുതൽ, മറ്റന്നാൾ മുതൽ എന്നൊക്കെ പറഞ്ഞിട്ട് യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലേക്കും എമിറേറ്റ്സ് എയർലൈൻസ് ഫ്ലൈറ്റുമായി പോവുകയാണ്. സ്പെയിനിലേക്ക്, ഇറ്റലിയിലേക്ക്, സൈപ്രസിലേക്ക്, തുർക്കിയിലേക്ക്, ഈ ലണ്ടൻ ഒഴിച്ചു നിർത്തിയാൽ മറ്റു പല സ്ഥലങ്ങളിലേക്കും പോവുകയാണെന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ മാറാൻ കുറച്ച് സമയം മതി എന്ന് കരുതി അല്പം ആശ്വാസം മനസ്സിലുണ്ടാകട്ടെ. അതേസമയം നമ്മുടെ മലയാളി തൊഴിലുടമകളെങ്കിലും നീതിപൂർവ്വം പെരുമാറണമെന്ന് മാത്രമാണ് ദുബായ് വാർത്ത ഉദ്ദേശിച്ചത്. ഇതൊരുപാട് പേരുടെ മാനസിക വികാരം ഞങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു എന്ന് മാത്രം, അല്ലാതെ വാർത്തയായിട്ട് എവിടെയും പ്രസ് റിലീസായിട്ട് എഴുതി വന്ന ഇൻഡാസ് ഒന്നുമല്ല ഈ പറയുന്നത്. നമ്മുടെ
മനുഷ്യപ്പെട്ടുണ്ടാകാൻ വേണ്ടി ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണിത്. ഇതുമായി ബന്ധമില്ലാത്തവർ ചിരിക്കുന്നുണ്ടാകാം, ബാധകമാകുന്നവർക്ക് ആശ്വാസമാകട്ടെ എന്ന് കരുതി പറഞ്ഞതാണ്. ഇനി വേറൊരു പ്രശ്നം വരികയാണ്. യു എയിലെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികളുണ്ടോ എങ്കിൽ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. എന്താണിത്? നാട്ടിൽ നിന്നോ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, പി ജി സർട്ടിഫിക്കറ്റ്, ഹൈസ്കൂൾ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും പലപ്പോഴും ജോലിക്ക് പണ്ടൊക്കെ കയറിയത്. എന്നാൽ ഇപ്പോൾ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഒരു സ്റ്റാൻഡേർഡൈസേഷന്റെ ഭാഗമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്, തത്തുല്യമായ ആ സർട്ടിഫിക്കറ്റ് യു എ അംഗീകരിക്കുന്നുണ്ടോ, ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് അതിനുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ പറ്റുമോ. അതിന് യു എയുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിൽ നിന്ന് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വാങ്ങി ഹാജരാക്കേണ്ടി വരും എന്ന കാര്യമൊന്ന് ഓർമ്മിച്ചിരിക്കാൻ പുതിയൊരു വാർത്താശകലം വന്നിട്ടുണ്ട്. അത് കുട്ടികൾക്ക് വേണ്ടി വരും, അധ്യാപകർക്ക് വേണ്ടി വരും, ഡോക്ടർമാർക്ക്, നഴ്സുമാർക്ക്, ഗവൺമെന്റ് ഓഫീസുകളിലെ ജീവനക്കാർക്ക്, എഞ്ചിനീയർമാർക്ക്, യു എ ഗോൾഡൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ഒക്കെ വേണ്ടിവരുമെന്ന് അറിഞ്ഞിരിക്കുക. ശുഭകരമായ മറ്റൊരു കാര്യം, ഈ ബാങ്കുകൾ എപ്പോഴും പ്രശ്നത്തിലാകുമ്പോഴാണല്ലോ നമ്മൾ പറയുക സാമ്പത്തിക പ്രതിസന്ധിയെന്ന്. ഗൾഫിലെ ബാങ്കുകൾ വറുതിയുടെ ഘട്ടത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. ആദ്യത്തെ 3 മാസം കഴിഞ്ഞപ്പോൾ 59 ബാങ്കുകളുടെ കണക്ക് വരുമ്പോൾ $840 കോടി ലാഭമുണ്ടാക്കിയിരിക്കുന്നു എന്നാണ് കണക്ക്. ഈ കണക്കുകളൊക്കെ സാധാരണ ഇടപാടുകാരുടെ പലിശയും അവരെ പിഴിഞ്ഞുണ്ടാക്കിയതും ഒക്കെ ഉണ്ടാകാമെങ്കിലും ബാങ്കുകൾ സുസ്ഥിരമായി നിൽക്കുന്നത് ഒരു സാമ്പത്തിക ഘടനയുടെ നല്ല ലക്ഷണമായി, ആരോഗ്യത്തിന്റെ ലക്ഷണമായി കരുതുന്നതുകൊണ്ടാണ് ഈ ഒരു സൂചന നല്ലതായി മാറുന്നു ഗൾഫിൽ എന്ന് പറയുന്നത്. ഫുജീറ പോർട്ടൽ തുറമുഖത്തിൽ ഒരു വിപുലീകരിച്ച കണ്ടെയ്നർ ടെർമിനൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. 100 കോടി ദിർഹം ചെലവഴിച്ചിട്ടാണ് ഈ എക്സ്റ്റെൻഡഡ് കണ്ടെയ്നർ ടെർമിനൽ നിർമ്മിച്ചിരിക്കുന്നത്. 3 വർഷം അതിന്റെ പണിയെടുത്തു. ഫുജീറയുടെ കിരീടാവകാശി ഹിസ് ഹൈനസ് മുഹമ്മദ് ബിൻ ഹമദ് അൽ ഷർക്കി ദീർഘവീക്ഷണമുള്ള യുവാവാണ്. അദ്ദേഹമാണ് ഇത്തരം കാര്യങ്ങളുടെ, ആ താൽപര്യങ്ങളുടെ പിന്നിൽ നിൽക്കുന്നത്. അദ്ദേഹമാണ് അന്ന് ഉദ്ഘാടനം ചെയ്തതും. അജ്മാനിൽ ഒരു മലയാളി യുവാവ് റഫീഖ് ഇന്ന് മരണമടഞ്ഞു. രോഗാവസ്ഥ കാഠിന്യമാവുകയും അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് പോകാൻ വേണ്ടി യു എയിൽ വന്നതാണ്. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു, ശ്വാസ തടസ്സം നേരിട്ടു. ഏതായാലും പെട്ടെന്ന് തന്നെ മരണം സംഭവിച്ചു. ഖബറടക്കം അല്പം മുമ്പ്, യു എ സമയം വൈകുന്നേരം 7:30 തന്നെ നടക്കുകയും ചെയ്തു എന്നതാണ്. ഇതൊക്കെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഇങ്ങനെയും ഒരു വശത്തുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഈ രോഗവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറിയെന്ന് ഉറപ്പുണ്ടെങ്കിൽ, സംശയമുണ്ടെങ്കിൽ ശ്വാസ തടസ്സമുണ്ടോ എന്നുള്ള കാര്യം പ്രാഥമികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അല്പമെങ്കിലും ശ്വാസ തടസ്സമുണ്ടെന്ന് തോന്നിയാൽ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആംബുലൻസ് വിളിച്ച് പോകാൻ ഒക്കെ ശ്രമിക്കണമെന്ന് ഇത് വെച്ചിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. നല്ല ടയർ വെച്ചിട്ടല്ല യാത്രയെങ്കിൽ അബുദാബിയിൽ 500 ദിർഹം പിഴ. ഒരാഴ്ച ആ വണ്ടി പിടിച്ച് കണ്ടുകെട്ടുകയും ചെയ്യും, 4 ബ്ലാക്ക് പോയിന്റ്സും കിട്ടും എന്ന കാര്യം അറിഞ്ഞിരിക്കണം. നേരത്തെ പറഞ്ഞല്ലോ, എമിറേറ്റ്സ് എയർലൈൻസ് പല രാജ്യങ്ങളിലേക്കും പോകുന്നു. അതായത് ഈ ക്വാറന്റൈൻ ഇല്ലാത്ത രാജ്യങ്ങളിലേക്കാണ് കൂടുതലായിട്ട് പോകുന്നത്. സൈപ്രസ്, ഗ്രീസ്, ഇറ്റലി, റഷ്യ, തുർക്കി, സ്പെയിൻ, ഫ്രാൻസ്, പിന്നെ കെനിയ, ടാൻസാനിയ, മൊറോക്കോ, പിന്നെ ജൂലൈയിൽ അമേരിക്കയിലെ 12 മിയാമി അടക്കമുള്ള 12 ഡെസ്റ്റിനേഷനിലേക്കും പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. June 9 മുതൽ നേരത്തെ പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ പെട്ടെന്നാണ് ഈ തീരുമാനങ്ങൾ വരുന്നത്, അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട എന്ന് ഇന്ത്യൻ യാത്രക്കാർ മനസ്സിലാക്കാൻ വേണ്ടി സൂചിപ്പിച്ചതാണ്. ഷാർജയിലെ ആദ്യത്തെ ഇലക്ട്രിക് സ്കൈ പോഡ്, ഈ ആകാശത്ത് ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റിയ 4 സീറ്ററുള്ള ആ സാധനം ടെസ്റ്റ് നടത്തിയിരിക്കുകയാണ്. ഒരു മിനിറ്റിൽ 400 മീറ്റർ സഞ്ചരിക്കാൻ പറ്റും. അത് ഷാർജ റിസർച്ച് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ പാർക്കിലാണ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ഇനി ഒരെണ്ണം കൂടി വരുമെന്ന് കേൾക്കുകയാണ്. കേരളത്തിൽ ഇന്ന് രോഗബാധയുടെ കണക്ക് പരിശോധിച്ചാൽ മരണസംഖ്യയിൽ വന്നിരിക്കുന്ന കണക്ക് റെക്കോർഡാണ്, 227. TPR 1 കുറഞ്ഞിട്ടുണ്ട്, 14% ചുറ്റിപ്പറ്റിയാണ്. ഇന്ത്യയിൽ യു എ സമയം രാത്രി 9 മണിയോടുകൂടി കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റിൽ 91,000 ആളുകൾക്കാണ് രോഗബാധ വന്നിരിക്കുന്നത്. അത് ഇന്നലത്തേക്കാൾ കുറവാണ്. യു എയിൽ 26,000 പേരും വീടുകൾക്ക് സ്മാർട്ട് അലാം സിസ്റ്റം വെച്ചിരിക്കുകയാണ്. ഈ ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്, സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ്. ഒരു പുകയോ തീയോ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ പെട്ടെന്ന് അലാം വർക്ക് ചെയ്യും. അബുദാബിയിൽ നിങ്ങൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ടാകും, റെസിഡൻസ് വിസ എടുക്കാൻ വേണ്ടി മെഡിക്കൽ എടുക്കാൻ പോകുന്നവർ PCR ടെസ്റ്റിന് ഹാജരാക്കണം. 72 മണിക്കൂറിനിടയിൽ എടുത്തിരിക്കുന്നത്.
ആകാശം കൂടി നമ്മുടെ ഇന്ന് പോകുന്ന ചുരുക്കമാണ്. ഈ സിഎൻഎനും ബിബിസിയും ഇന്ന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട്, ഇപ്പോൾ വന്നിരിക്കുന്ന തലക്കെട്ട് ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞിട്ട് എന്തോ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമെന്ന് ഈ വലിയ ചാനലിൽ കരുതിയിട്ടുണ്ടോ എന്നറിയില്ല. ഹാരി, പ്രിൻസ് ഹാരിയും മെഗാനും അവരുടെ രണ്ടാമത്തെ കുട്ടി പിറന്നു, പെൺകുഞ്ഞാണെന്ന് പറഞ്ഞുകൊണ്ട് ബ്രേക്കിംഗ് ന്യൂസ്. അത് മാത്രമേ ഉള്ളൂ, ബാക്കി പല കണക്കുകളും കാര്യങ്ങളും ഒക്കെ മാറ്റിവെച്ചിട്ടാണ് മത്സരിക്കുന്നത് അതിൻ്റെ കണക്ക് കൊടുക്കാൻ. യു എയിൽ ഇന്ന് ചിലയിടങ്ങളിലെങ്കിലും 52 ഡിഗ്രി സെൽഷ്യസോളം ചൂട് രേഖപ്പെടുത്തി. വരുന്ന ദിവസങ്ങളിലും ശ്രദ്ധിക്കണം. യു എയിൽ ഇന്ന് 1874 കേസുകളും 3 മരണവും. മൊത്തം മരണസംഖ്യ 1699 ആയി. ഇപ്പോൾ 18,700 ൽ അധികം ആളുകൾ ആക്റ്റീവാണ്. ഞങ്ങൾ പല പ്രോഡക്റ്റുകളും പലപ്പോഴും പരിചയപ്പെടുത്തുമല്ലോ. ഇപ്പോൾ ഞങ്ങൾ മുമ്പ് പറഞ്ഞു, ലോകത്തിലാദ്യമായിട്ട് 10 വാട്ടിൻ്റെ LED ബൾബ് ഉപയോഗിച്ചുകൊണ്ടുള്ള ടോർച്ച് ഐസോണിക് എന്ന് പറയുന്ന ഗ്ലോബൽ ബ്രാൻഡ് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. അത്ഭുതത്തോടുകൂടി 10 വാട്ട് എന്തിനാണ്, അതിൻ്റെ ആവശ്യമുണ്ടോ, 2 അത് നടപ്പാക്കാൻ പറ്റുമോ, ഈ 2 ചോദ്യങ്ങൾ ഉയർന്നു. അതിൻ്റെ മറുപടി ഒരു വലിയ വിപ്ലവമായി മാറി. അക്ഷരാർത്ഥത്തിൽ ടോർച്ചുകളുടെ കാര്യത്തിൽ ഒരു റെവല്യൂഷൻ നടത്തി ഐസോണിക് എന്ന് പറയുന്ന ബ്രാൻഡ്. ഇപ്പോൾ ഇതാ, നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാകും ഈ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള റൈസ് കുക്കർ. പക്ഷേ ഇറക്കിയ എല്ലാ മോഡലുകളിലും 3 ഓപ്ഷൻ വെച്ചുകൊണ്ട്, അതിപ്പോൾ സ്റ്റീമാവട്ടെ, വാം ചെയ്യാനാവട്ടെ, അതല്ല കുക്കിങ്ങിനാവട്ടെ, ഈ 3 ഓപ്ഷനും വെച്ചുകൊണ്ട് എല്ലാ മോഡലിലും പരീക്ഷിച്ചിരിക്കുന്ന, രംഗത്തിറക്കിയിരിക്കുന്ന, മാർക്കറ്റിൽ ചുവടുറപ്പിച്ചിരിക്കുന്ന റൈസ് കുക്കർ വീട്ടമ്മമാർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിക്കാമെന്നാണ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഞങ്ങളുടെ സഹകാരിയായ ഐസോണിക് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസ് ബ്രാൻഡിൽ നിന്ന് ഇങ്ങനെ ഒരു ലോകോത്തര ഉൽപ്പന്നം ഈ UAE മാർക്കറ്റിൽ എത്തുമ്പോൾ അത് അറിയിക്കാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും കാര്യമായിട്ട് പറയുന്നത്. അതിൻ്റെ നല്ല ആഹാരം കഴിക്കാൻ, നല്ല മെറ്റീരിയൽ നന്നായിട്ട് പാചകം ചെയ്ത് കഴിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ആരോഗ്യപരമായൊരു ശ്രദ്ധ കൂടി നമ്മൾ ചെലുത്തണമെന്ന് പറഞ്ഞുകൊണ്ടും, 1000 വാട്ടിൻ്റെ ശേഷിയുള്ള റൈസ് കുക്കറുകളാണ് ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടുമാണ് ഐസോണിക്കിൻ്റെ റൈസ് കുക്കർ ശ്രേണി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ദുബായ് വാർത്തയുടെ June 6 നൈറ്റ് അപ്ഡേറ്റ്സ് സമാപിക്കുന്നു. നന്ദി.